ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റ് വീണ്ടും വീണ്ടും നല്ല നല്ല ഡിപ്പിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിറ്റ്കോയിൻ ഇന്നും അത്യാവശ്യം നല്ല രീതിയിൽ ക്രാഷ് ആയിട്ടുണ്ട്. അതിനെ തുടർന്ന് ആൾക്കോയിൻസ് എല്ലാം നല്ല രീതിയിൽ ബ്ലീഡ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത്രയും വലിയൊരു ക്രാഷിന് കാരണം, അതുപോലെ തന്നെ ഇനി നമ്മൾ ഏതൊക്കെ കോയിൻസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റികളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാത്തിനും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കറന്റ്ലി ബിറ്റ്കോയിൻ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 33,500 ഡോളറിന് അടുത്താണ്. സോ നമ്മൾ 42,000 സ്റ്റേബിൾ ആവുമെന്ന് വിചാരിച്ചു, അവിടെ ആയില്ല. പിന്നെ 38 പ്രതീക്ഷിച്ചിരുന്നു, അവിടെ ആയില്ല. വീണ്ടും 33 ഇറങ്ങിയിട്ടുണ്ട്. സോ വളരെ നല്ലൊരു ക്രാഷാണ്. ഏകദേശം ഓൾ ടൈം ഹൈ അടിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു 40% അടുപ്പിച്ച് ഇപ്പം ബിറ്റ്കോയിൻ ഇറങ്ങിയിട്ടുണ്ട്. സോ ബി ടി സിയിൽ ഇത്ര നല്ല ക്രാഷ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അൾക്കോയിൻസിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നമുക്കൊരു 29K അല്ലെങ്കിൽ 30K ഒക്കെ ബിറ്റ്കോയിൻ ചിലപ്പോൾ നമുക്ക് കാണേണ്ടതായിട്ട് വരും. കാരണം ഇപ്പൊ പുറത്തു വരുന്ന ന്യൂസുകൾ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള ന്യൂസുകളല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ കയ്യിലുള്ള ഫുൾ ഫണ്ട് ഇതാണ് ഡിപ്പ്, മാക്സിമം ഡിപ്പ് ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ബൈ ചെയ്യാതെ ആവറേജ് ചെയ്ത് ബൈ ചെയ്യാൻ നമ്മൾ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. സോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഉള്ള പ്രൈസ് അല്ല, വീണ്ടും ഇപ്പോഴും താഴത്തേക്കാണ് ബിറ്റ്കോയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഇത്ര വലിയ ഡിപ്പ് ഉണ്ടാവുന്നതിന് കാരണങ്ങൾ എന്നൊക്കെ ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാരണം, നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റഷ്യൻ ബാങ്ക്സ് ക്രിപ്റ്റോ ബാൻ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം ഗവൺമെന്റിലേക്ക് ഉന്നയിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ബിറ്റ്കോയിനൊക്കെ ക്രാഷ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യയുടെ ഉക്രൈനിലേക്ക് ഉണ്ടായിരുന്ന ഇൻവേഷൻ നടന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ന്യൂസ് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ ഇതിലേക്ക് US ഒരു ചെറിയ കളി നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, US ആർമിയും അതുപോലെ തന്നെ യുദ്ധക്കോപ്പുകളും എല്ലാം ചൈനയിലേക്കൊക്കെ മൂവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ന്യൂസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുത്തൊരു വേൾഡ് വാറിലേക്കൊക്കെ നയിക്കാനുള്ള ഒരു ചെറിയ സാധ്യതകളൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. സോ പണ്ട് ശീതയുദ്ധം എങ്ങനെ നിലനിന്നിരുന്നു അതുപോലെയുള്ളൊരു ടെൻഷൻ ഇപ്പോൾ നമ്മുടെ റഷ്യേൻ്റെയും അതുപോലെ തന്നെ US ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. സോ യുദ്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ക്രിപ്റ്റോ അല്ല, എല്ലാ രീതിയിലുള്ള എക്കണോമി തകർന്ന് തരിപ്പണമാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഹോപ്പ്ഫുള്ളി ഇങ്ങനെയൊരു യുദ്ധവും കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇനിയൊരു വേൾഡ് വാർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എത്രത്തോളം വളരെ വലുതായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ വരുന്ന ചൊവ്വാഴ്ചയും ബുധനാഴ്ചയായിട്ട് US സെൻട്രൽ ബാങ്കിൻ്റെ സംഘടനയായ ഫെഡിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. സോ അതിൽ വരുന്ന തീരുമാനങ്ങൾ ക്രിപ്റ്റോയിനെയും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെയൊക്കെ വളരെയധികം സ്വാധീനിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഈ ഒരു മീറ്റിംഗിൽ ഒരു അടുത്തൊരു ഫഡ് ന്യൂസും കൂടെ അവരുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് അടിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ വാർത്തകളൊക്കെ നമുക്കെല്ലാവർക്കും പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ആവറേജ് ചെയ്യേണ്ട ആവശ്യകത വീണ്ടും വീണ്ടും പറയുന്നത്. ഫുൾ ഫണ്ട് ഒരിക്കലും ഒരുമിച്ച് ഇറക്കരുത്. അതുപോലെ തന്നെ മീം കോയിൻസിലൊക്കെ നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കുക. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ബിറ്റ്കോയിൻ ഒക്കെ ഇനി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീം കോയിൻ്റെ ഒക്കെ നല്ല രീതിയിൽ ക്രാഷ് വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ബിറ്റ്കോയിൻ്റെ കഴിഞ്ഞ 3 പെർഫോമൻസ് നോക്കിയാൽ തന്നെ ഏകദേശം 50% ഡൗൺ ആയിരിക്കുന്നത്. സോ എല്ലാവരും കുറച്ച് അലേർട്ടായിട്ടിരിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. മാർക്കറ്റ് എന്തായാലും തിരിച്ചു വരും. ഇതിലും സ്ട്രോങ് ആയിട്ട് തന്നെ മാർക്കറ്റ് തിരിച്ചു വരും. പക്ഷേ അതിൻ്റെ ആ സമയമാണ് നമുക്കൊരു പിടികിട്ടാത്തത്. എത്ര കാലം എടുക്കും ഇതൊന്ന് റിക്കവറായി വരാൻ എന്നതിലും മാത്രമേ സംശയമുള്ളൂ. ക്രിപ്റ്റോ ഒരിക്കലും അവസാനിക്കാനായിട്ടൊന്നും പോകുന്നില്ല. പലരും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരിക്കലും അതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. സോ ധൈര്യമായിട്ടിരിക്കുക. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.